നമസ്കാരം. ഉണ്ടിരുന്ന നായർക്ക് ഒരു ഉൾവിളി ഉണ്ടായി എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ SDPI എന്ന സംഘടനയ്ക്ക് തോന്നി UDFന് പിന്തുണ കൊടുക്കാം. പത്രദ്വാര അവരങ്ങ് വിളംബരം ചെയ്തു. ഇതിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങി ഇവിടുത്തെ BJP-ക്കാരും CPM-ക്കാരും. ചില ബുദ്ധിരാക്ഷസന്മാർ പറയുന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ കിങ്കരൻ്റെ ശുദ്ധ അടവാണ് SDPI നടത്തിയ ഈ പ്രഖ്യാപനമെന്നാണ്. ഈ SDPI എന്ന് പറഞ്ഞ CPIM-ൻ്റെ തണലിൽ കഴിയുന്ന ഒരു സംഘടനയാണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെയോ ലേശം ചീഞ്ഞു നാറുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. അവിടെ രണ്ട് മൂന്ന് ദിവസം കോൺഗ്രസ്സിന് ഒരു അങ്കലാപ്പുണ്ടായി. എന്ത് പറയണം? അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗം അവരെ പിന്തള്ളിക്കളയുമോ, അവരെ വെറുക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയം. എന്നാൽ അതല്ല വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീവ്രവാദികളെ സംരക്ഷിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുമോ? ഈ ഒരു അങ്കലാപ്പിൽ നടന്നു. ഇതിനിടയിൽ ചില രാഷ്ട്രീയ പൊതുയോഗങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ഒക്കെ പിണറായി വിജയൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു SDPI-യുടെ പിന്തുണ ഒരു ഉളുപ്പുമില്ലാതെ UDF സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് UDF പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്തുണ വേണ്ട എന്ന്. ആ കാര്യമാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. SDPI എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണോ? ആണ് എന്ന് BJP പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് BJP അത് നിരോധിക്കുന്നില്ല? ശരിക്കും കേന്ദ്ര നേതൃത്വമല്ല നിരോധിക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷനാണ് നിരോധിക്കേണ്ടത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കേന്ദ്ര നേതൃത്വത്തിന് യാതൊരു പിടിപാടുമില്ലാത്ത ആളുകളാണോ ഇലക്ഷൻ കമ്മീഷൻ? ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെങ്കിൽ, SDPI തീവ്രവാദ കക്ഷിയാണെങ്കിൽ, തീവ്രവാദ സംഘടനയാണെങ്കിൽ എന്തുകൊണ്ട് ആ സംഘടനയെ നിരോധിക്കുന്നില്ല? PFI എന്ന് പറയുന്ന, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയെ വരെ നിരോധിച്ച ഇലക്ഷൻ കമ്മീഷന് എന്തുകൊണ്ട് SDPI നിരോധിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ അത് ഭീകര സംഘടനയല്ല, അതല്ലേ യാഥാർത്ഥ്യം? എന്നിട്ട് ഭീകര സംഘടനയുടെ പിന്തുണ മേടിക്കുന്നു UDF എന്ന് BJP പറയുമ്പോൾ അതിലൊരു കഴമ്പില്ലായ്മയില്ലേ? എന്നാൽ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് തീരെ ബുദ്ധിയില്ലാണ്ടായിപ്പോയോ? ഇവർക്ക് ഈ ഒരു ചോദ്യം അങ്ങ് ചോദിച്ച പോലെ, SDPI എന്ന സംഘടന ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഭീകര സംഘടനയാവും? അവരാരെയാണ് കൊന്നിരിക്കുന്നത്? അവരാരെയാണ് ബോംബിട്ട് നശിപ്പിച്ചിരിക്കുന്നത്? ആ ചോദ്യം കോൺഗ്രസ് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് വാല് ചുരുട്ടി പുറകോട്ട് പോകേണ്ടി വന്നേനെ. പക്ഷേ അവർ ചോദിച്ചില്ല. അവരും SDPI ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് അംഗീകരിക്കുക. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ശക്തമായി പറയാം, ആരുടെയും വോട്ട് ഞങ്ങൾ വേണ്ടെന്ന് പറയില്ല, ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആര് വന്നാലും ഞങ്ങളത് സ്വീകരിക്കും. അവരുടെ സ്വഭാവ സവിശേഷതകൾ ചികഞ്ഞു നോക്കിക്കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാമായിരുന്നു. ഇപ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ല, അല്ലെങ്കിൽ പിടിച്ചതുമില്ല കടിച്ചതുമില്ല എന്ന അവസ്ഥയിലായി. SDPI പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാലും ഒരിക്കലും പിന്തുണ പ്രഖ്യാപിച്ചതല്ല, ഒരിക്കലും വോട്ട് ചെയ്യുകയുമില്ല UDFന്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതാണ് CPM-ൻ്റെ അതിബുദ്ധി. അങ്ങനെ ഒരു പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ട് ഭിന്നിപ്പിച്ച് കളയാം, UDFനെ അവരിൽ നിന്നും അകറ്റി നിർത്താമെന്ന് പറയുന്ന CPM-ൻ്റെ ഒരു കുടില ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. അത്രമാത്രം ബുദ്ധിരാക്ഷസനാണ്, രാഷ്ട്രീയ ബുദ്ധിരാക്ഷസനാണ് പിണറായി വിജയൻ. അതവിടെ നിൽക്കട്ടെ. ഇനി BJP എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി, അവർ തീവ്രവാദികളല്ലേ? അവർ ഒരു മതപക്ഷത്ത് നിന്നുകൊണ്ടല്ലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഒരു മതത്തെ പ്രീണിപ്പിക്കുകയും ആ മതത്തെ വാനോളം ഉയർത്തുകയും ആ മതത്തിന് കൂടുതൽ പരിഗണന കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് മത തീവ്രവാദം തന്നെയാണ്. ഇവിടെ മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അത് ഒരു പരിധിവരെ തീവ്രവാദമാണ്. അപ്പോൾ BJP എന്ന രാഷ്ട്രീയ കക്ഷിയും തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയേണ്ടി വരില്ലേ? കോൺഗ്രസിനെ തിരിച്ചങ്ങനെയൊന്ന് ചോദിച്ചുകൂടായിരുന്നു. ഹിന്ദുവർഗീയത വളർത്തുന്ന, ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് BJP. ആ BJP ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അവർ വർഗീയ പാർട്ടിയല്ലേ, അല്ലെങ്കിൽ തീവ്രവാദികളല്ലേ? ആ ചോദ്യം പ്രസക്തമല്ലേ? ഇതിനിടയിലാണ് മറ്റൊരു പുല്ലാപ്പ് കയറി വരിഞ്ഞ് മുറുക്കിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ അവിടെ ഒരു മഹാറാലി നടന്നു. 10,000-ക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി. പക്ഷേ അവരോട് കോൺഗ്രസ് നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നു, ആരും കൊടികൾ കൊണ്ടുവരരുത്, ഒരു കൊടിയും ഒരു പതാകയും ഒരു പാർട്ടി പതാകയും അവിടെ ഉപയോഗിക്കരുത്. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. 5 വർഷം മുമ്പ് ഇതുപോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ ലീഗിൻ്റെ കൊടി, പച്ച തുണിയിൽ ചന്ദ്രിക അടയാളമുള്ള ആ കൊടി നിരന്നിരുന്നു. വയനാട്ടിലെ മുസ്ലിം ലീഗുകാർ അത്രമാത്രം ഉത്സാഹത്തോടെയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുത്തത്. എന്നാൽ
നോർത്ത് ഇന്ത്യയിൽ ഒരു പണി ചെയ്തു. നമ്മുടെ സീരിയൽ നടിയിൽ നിന്ന് പ്രമോഷൻ കിട്ടിയ മന്ത്രിയായ സ്മൃതി ഇറാനിയൊക്കെ അമേഠിയിലൊക്കെ ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവിടെ പാവപ്പെട്ട നിരക്ഷരരായ മനുഷ്യരോട് പറഞ്ഞു, പാകിസ്ഥാൻ്റെ പിന്തുണയോടെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. പാവങ്ങൾ ഈ പച്ച തുണിയിൽ ഈ ചന്ദ്രിക അടയാളം കണ്ടപ്പോൾ അത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റുപോയത് എന്ന് കോൺഗ്രസ്സുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ കുതന്ത്രങ്ങൾ മെനയാൻ മിടുക്കരായ ബി ജെ പിക്ക് ഒരു വടി കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ ഒരു പതാകയും ഒരു രാഷ്ട്രീയ കൊടിയും അവിടെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്. ഇവിടെ പിണറായി വിജയനും സ്മൃതി ഇറാനിയും ബി ജെ പിക്കാരും ഒക്കെ ഏറ്റുപിടിച്ചു. പാവം മുസ്ലിം ലീഗുകാർ, അവർക്ക് സ്വന്തം പതാക ഉപയോഗിക്കാൻ, സ്വന്തം കൊടി ഉപയോഗിക്കാൻ പോലും പാങ്ങില്ലാതായിപ്പോയി. പാവം മുസ്ലിം ലീഗുകാർ. പിണറായി വിജയൻ അത് പറയുമ്പോൾ കരഞ്ഞു പോകുമെന്ന് ഞാൻ സംശയിച്ചു പോയി. കാരണം അത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹവുമാണ് മുസ്ലിം ലീഗിനോട്. കാരണം അവരെങ്ങനെയെങ്കിലും ഒന്ന് എൽ ഡി എഫിലേക്ക് വന്നു കിട്ടിയാൽ ഒരിക്കൽ കൂടി ഭരണം പിടിക്കാമെന്നൊരു അതിമോഹമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ മുസ്ലിം ലീഗിൻ്റെ വേദനയിൽ, അവരുടെ സങ്കടങ്ങളിൽ കണ്ണീരൊഴുക്കുന്ന പിണറായി വിജയൻ എല്ലാ പത്രസമ്മേളനങ്ങളിലും എല്ലാ രാഷ്ട്രീയ പൊതുയോഗങ്ങളിലും പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ ഒരു ഗതികേട്, അവരെ കോൺഗ്രസ് തകർത്ത് കളഞ്ഞു, എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്ക് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഞങ്ങൾ എവിടെ കൊടിപിടിക്കണം, എവിടെ കൊടിപിടിക്കേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലും വിഷം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഇവിടെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നോ കോൺഗ്രസ് നേതാക്കന്മാരെന്നോ പറയുന്നവർ ലേശം ബുദ്ധിപൂർവ്വമുണ്ടോന്ന് സംശയിക്കണം. ആരെന്തും പറയട്ടെ, ഞങ്ങൾ മുസ്ലിം ലീഗിനൊപ്പമാണ്, അവരുടെ കൊടി ഞങ്ങൾക്ക് നിഷിദ്ധമല്ല എന്ന് പറയാനുള്ള ആർജവും എന്ന് പറയാനുള്ള ധൈര്യവും ഈ പാവങ്ങൾക്കില്ലാതെ പോകുന്നു. ഈ പാവം മുസ്ലിം ലീഗുകാർ എന്ത് ചെയ്തു, പച്ച പ്ലാക്കാർഡിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചുകൊണ്ടാണ് ആ റാലിയിൽ പങ്കെടുത്തത്. അങ്ങനെയെങ്കിലും അവർക്ക് പച്ച നെഞ്ചോട് ചേർത്ത് പിടിക്കണം, ആ പച്ച നിറം അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇങ്ങനെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് ബി ജെ പിയും സി പി എം. ചില മനുഷ്യരില്ലേ, അയൽവക്കത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞ പോലെയാണ്. അതിനിടയിൽ മറ്റൊരു തമാശ കൂടി സംഭവിച്ചിരിക്കുന്നു. സി പി എം അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ആകെ 4 പേരെ എം പിമാരായി കിട്ടുമോ എന്ന് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും. അവസ്ഥയിലാണ് അവർ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ നാണവും മാനവും വേണ്ടേ? പാവങ്ങൾ. ചില മനുഷ്യരുണ്ട് സി പി എം അടിമകളായിരിക്കുന്നവർ, അവർ ജന്മനാ അങ്ങനെയാണ്, മറ്റൊന്നും ചിന്തിക്കാറില്ല. ഈ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഷാൻസ് കറിയ ഒരു മൈക്കുമായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിലിങ്ങനെ കറങ്ങുകയാണ്, അവിടുത്തെ ഒരു പൊതു വികാരം മനസ്സിലാക്കാൻ. അങ്ങനെ ചില പാവപ്പെട്ട മനുഷ്യരോട്, മീൻ കച്ചവടക്കാർ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഒരു അന്തം കമ്മി ഒരു പാവ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ. ആരാണ് നിങ്ങളുടെ പാർട്ടി? നമ്മളെ സംരക്ഷിക്കുന്ന പാർട്ടി. ഞങ്ങളെ സംരക്ഷിക്കുന്നത് സി പി എം ആണ്. ആ സി പി എമ്മിനെ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. സി പി എമ്മെ ഞങ്ങളെ ഭരിക്കൂ. സി പി എമ്മെ ഞങ്ങളെ ഭരിക്കാൻ അനുവദിക്കൂ. ആ പാവങ്ങൾ കേരളത്തിലെ ഇലക്ഷൻ എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതോ കേന്ദ്ര ഇലക്ഷൻ എന്നാണോ? സി പി എം ഇവിടെ മത്സരിക്കുമ്പോൾ കേന്ദ്രത്തിൽ അവർക്ക് ഭരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് പറയുന്നതാണ് പാവം മനുഷ്യർ. അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ ചിന്തയില്ലാത്ത, ചിന്തിക്കില്ല എന്ന് വിചാരിക്കുന്ന അതുപോലുള്ള പാവം മനുഷ്യർ ഈ പ്രകടന പത്രിക വായിച്ച് കോൾമയർ കൊള്ളുകയാണ്. പി എം എൽ എ ആ നിയമം ഇല്ലാതാക്കും, പൗരത്വ ഭേദഗതി നിയമം നിരോധിക്കും തുടങ്ങി എന്തെല്ലാം വാഗ്ദാനങ്ങളാണ്. നാണം എന്നത് അവർക്ക് തോന്നുന്നില്ലെങ്കിൽ വായിക്കുന്ന നമ്മൾക്ക് തോന്നുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ചിന്തിക്കുന്ന മനുഷ്യർ, അവർ മൂക്കത്ത് വിരൽ വെക്കുന്നു. ഈ സി പി എമ്മിനും പിണറായി വിജയനും എന്ത് സംഭവിച്ചു? അന്തംകമ്മികൾ മാത്രമല്ലല്ലോ ഈ കേരളത്തിൽ വസിക്കുന്നത്, ബുദ്ധിയുള്ള ചില മനുഷ്യരും ചിന്തിക്കുന്ന മനുഷ്യരും ഉണ്ടല്ലോ. അവരെയെങ്കിലും നിങ്ങളൊന്ന് കണക്കിലെടുക്കണ്ടേ? അതോ ഈ ബുദ്ധിയില്ലാത്ത അന്തംകമ്മികളായി പോയോ നിങ്ങളും? ബുദ്ധി മരവിച്ചു പോയി എന്ന് വേണം വിചാരിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർലമെൻ്റ് ഇലക്ഷന് പ്രകടന പത്രിക ഇറക്കുക, കേന്ദ്രത്തിൽ ഭരണം കിട്ടുമെന്ന് പാവങ്ങളെ വിശ്വസിപ്പിക്കുക, അത്ഭുതമാണ്, അത്ഭുതം. ഒരു കാര്യം കൂടി പറയാം, ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കേരളത്തിൽ ഓടി നടന്ന് വോട്ട് വിഹിതം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എ കെ ബാലനെ എല്ലാ സ്ഥലത്തേക്കും വിടുക. എ കെ ബാലൻ തുറന്നു പറഞ്ഞല്ലോ, ഈനാം വെച്ച് മരപ്പെട്ടി തുടങ്ങിയ ചിഹ്നം കിട്ടിപ്പോകുമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ ബാലൻ തനിക്ക് അർഹമായ പരിഗണന കിട്ടാത്തതുകൊണ്ട് മനഃപൂർവ്വം പറയുന്നതാണ് എന്ന് ചില ബുദ്ധിജീവികൾ പറയുന്നുണ്ട്. അത് സത്യമാവാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ബാലൻ ഇനി ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കേരളത്തിൽ മൊത്തം ഒരു ഇലക്ഷൻ പ്രചരണത്തിന് പോവുക, എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് വിഹിതം കൂട്ടിത്തരണം എന്ന് അപേക്ഷിക്കുക.
പിണറായി വിജയൻ അതൊരിക്കലും പറയില്ല, അഭിമാനിയാണ്. അതുകൊണ്ട് ബാല, നിങ്ങൾ തന്നെ ആ കർത്തവ്യം നിറവേറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇപ്പോൾ എം എം ഹസൻ ഇപ്പോൾ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡൻ്റാണല്ലോ, അദ്ദേഹവും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വർത്തമാനം പറയുക. ബി ഡി സതീശൻ, നിങ്ങളും ചിന്തിക്കുക. കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് എം പിമാരെ അയക്കാൻ യു ഡി എഫിന് ഒരവസരം വന്നിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് കളഞ്ഞു കുളിക്കരുത്.